നമസ്കാരം എല്ലാവർക്കും ഓഡി പി എസ് സിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം നമുക്കറിയാം ഈ കഴിഞ്ഞ ജൂലൈ ഏഴിനാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് പി എസ് സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ടല്ലോ ഓരോ ജില്ലകളായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്നത് ഓരോ ജില്ലയിലും ഓരോ ജില്ലയിലും എത്ര അപേക്ഷകരാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസിൽ വന്നിട്ടുള്ളത് എന്നാണ് ഓക്കെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ പഠന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രമീകരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ആകെ ആകെ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആളുകളാണ് ഈ എച്ച് എസ് എസ് സോഷ്യൽ സയൻസിനെ അപേക്ഷിച്ചിട്ടുള്ളത് ക്ലിയർ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആളുകളാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എല്ലാ ഇപ്പോഴും ഉണ്ടാകുന്ന പോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിലാണ് ഓക്കെ മലപ്പുറം ജില്ലയിൽ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് ആളുകളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ക്ലിയർ ഏറ്റവും കുറവ് പത്തനംതിട്ടയാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് ആൾക്കാർ ക്ലിയർ ആണോ അപ്പോൾ നമുക്ക് ഓരോ ജില്ലകളായിട്ട് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ആദ്യം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ആളുകളാണ് ഈ ഇതിന് അപേക്ഷ കൊടുത്തിട്ടുള്ളത് കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് പത്തനംതിട്ടയിൽ ഞാൻ പറഞ്ഞു മുന്നൂറ്റി അറുപത്തി ഒമ്പതാണ് പത്തനംതിട്ടയിൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് കാസർഗോഡ് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആളുകളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് കാസർഗോഡ് കുറച്ച് കൂടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ഓക്കെ വയനാട് ജില്ലയിൽ എണ്ണൂറ്റി അഞ്ച് എട്ട് പൂജ്യം അഞ്ച് എണ്ണൂറ്റി അഞ്ച് ആളുകളാണ് വയനാട് അപ്ലൈ ചെയ്തിട്ടുള്ളത് കോട്ടയത്ത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോട്ടയം ജില്ലയിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ക്ലിയർ എറണാകുളം ജില്ലയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആളുകളാണ് എറണാകുളത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത് ക്ലിയർ ആണോ നെക്സ്റ്റ് മലപ്പുറം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആളുകൾ തൃശ്ശൂർ ആയിരത്തി എണ്ണൂറ്റി പതിനാല് പേരാണ് അപ്ലൈ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി പതിനാല് പേർ ഓക്കെ പാലക്കാട് ജില്ലയിൽ രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ക്ലിയർ ആണോ രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് പേര് നെക്സ്റ്റ് കോഴിക്കോടാണ് കോഴിക്കോട് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ആളുകളാണ് ടു ത്രീ എയ്റ്റ് വൺ ഓക്കെ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് കോഴിക്കോട് അടുത്ത് നമ്മൾ പറഞ്ഞത് ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ അഞ്ഞൂറ്റി പതിനെട്ട് പേരാണ് ഫൈവ് വൺ എയ്റ്റ് അഞ്ഞൂറ്റി പതിനെട്ട് പേരാണ് അപ്ലൈ ചെയ്തത് ആലപ്പുഴയിൽ നാനൂറ്റി നാൽപ്പത്തി ആറ് ആലപ്പുഴയിൽ നാനൂറ്റി നാൽപ്പത്തി ആറ് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വൺ ഡബിൾ എയ്റ്റ് നയൻ കൊല്ലത്തോ കൊല്ലം ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആളുകളാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് കൊല്ലം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മൾ പതിനാല് ജില്ലകളിലെ ടോട്ടൽ അപ്ലൈ അപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളത് അത് എല്ലാം കൂടെ കൂട്ടെ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഉള്ളത് അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കേണ്ടത് ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജില്ലയിൽ എത്ര പേരാണ് ഇതിന് അപേക്ഷ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ആ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ പഠന കാര്യങ്ങളൊക്കെ ക്രമീകരണം നടത്തിക്കൊണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാത്തിനും അത്യാവശ്യം നമുക്ക് അത്യാവശ്യം പഠിക്കുന്നവരാണെങ്കിൽ നല്ലൊരു റാങ്കിൽ എത്താൻ വേണ്ടി പറ്റില്ല ആദ്യത്തെ അമ്പതിന് ഉള്ളിൽ ഫിഫ്റ്റി ഓക്കെ ആദ്യത്തെ അമ്പത് റാങ്കിനുള്ളിൽ തന്നെ പെടാൻ വേണ്ടി നിങ്ങൾ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനി ചില ആളുകളുടെ മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ ആ പൊതുവേ എല്ലാ ജില്ലകളിലും മറ്റു പരീക്ഷയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എണ്ണം കുറവാണല്ലോ അപ്പോൾ എന്തായാലും കറക്കി കുത്തിയിട്ട് പോയിട്ട് എഴുതാം എന്നുള്ള രീതിയിൽ കുറേ പേര് ചിലപ്പം നോക്കുന്നുണ്ടോ അത് അത്യാവശ്യം തയ്യാറെടുപ്പുകളൊന്നും നടത്താത്തവർ അപ്പോൾ അങ്ങനെയുള്ളവർ പറയാനുള്ളത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഇത് കിട്ടില്ല ഓക്കെ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ കറക്കി കുത്തും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ക്ലിയർ ആവാ ഇത് അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ പഠന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോവുക ഓൾ ദ ബെസ്റ്റ് താങ്ക്